കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അരനൂറ്റാണ്ടിലേറെ മുഴങ്ങിക്കെട്ട സുകുമാർ അഴീക്കോടിൻ്റെ ശബ്ദം നിലച്ചിട്ട് ഇന്നേക്ക് 6 വർഷം. പ്രഭാഷണ കലയുടെ കുലപതിയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പിലേക്കാണ് അടുത്തതായി. ഉപ്പിന് ഉപ്പില്ലാതെ വന്നാൽ എന്ത് ചെയ്യും എന്ന് ബൈബിളിലൊരു ചോദ്യമുണ്ട്. ഇപ്പോഴാ ചോദ്യം ചോദിക്കേണ്ട സമയം ഇന്ത്യക്കാരൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നീതി നിർവഹണ മേഖലയിൽ നീതിയില്ലെങ്കിൽ പിന്നെ നീതി എവിടെ നിന്ന് കിട്ടും? ഉപ്പ് പോയാൽ ഉപ്പ് എവിടെ നിന്ന് ഉണ്ടാക്കും? കലഹപ്രിയനായിരുന്നു സുകുമാർ അഴീക്കോട്. വ്യക്തികളോടല്ല, തനിക്ക് ചുറ്റിനും കാണുന്ന തെറ്റുകളോട്. എന്നും മുഴക്കമുള്ള ശബ്ദത്തിൽ തൻ്റെ ബോധ്യങ്ങളിൽ ഉറച്ചുനിന്ന് ശരികേടുകൾക്കെതിരെ അദ്ദേഹം കലഹിച്ചു. ഒന്നിനോടും ആരോടും വിട്ടുവീഴ്ച ചെയ്യാതെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും എന്ന് വേണ്ട സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ തെളിഞ്ഞ ചിന്ത സഞ്ചരിച്ചു. രാജ്യത്തുള്ള സാധാരണ ജനങ്ങളുടെ ദൃശ്യ കലാബോധത്തെ തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഉന്നതമായ കലാസ്ഥാനം, ആ സ്ഥാനത്തെ വെറും കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് മനസാക്ഷി പറയുന്നുണ്ടോ? അതാണ് ചോദ്യം. പ്രൈമറി തലം മുതൽ സർവകലാശാലകൾ വരെ നീണ്ട അധ്യാപന ജീവിതത്തിലും പിന്നീട് അങ്ങോട്ടും കേരളത്തിലെ നഗരഗ്രാമങ്ങളിലെ പ്രസംഗവേദികളിൽ സുകുമാർ അഴീക്കോട് സാഗര ഗർജനമായി. ശ്രീകൃഷ്ണനോടാണ് പറയുന്നത്, നിനക്ക് ആളെ കൊല്ലിക്കലല്ലേ നിന്റെ രസം. ഒരമ്മ പറയുകയാണ്. എഴുത്തച്ഛൻ്റെ ഭാരതത്തിലെ ഗാന്ധാരിയുടെ ഈ വിലാപം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് ലോകരാഷ്ട്രങ്ങളിലെ ഈ സ്വേച്ഛാധിപതികൾക്കെല്ലാം അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് ലോകത്തിൽ ഒരു അമ്മ എങ്ങനെ കരയും എന്നുള്ളതിൻ്റെ, അപ്പോഴാണ് അവനവൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ ഓർമ്മ വരിക. വാർദ്ധക്യത്തിൻ്റെ അവശതകൾ അലട്ടുന്നതുവരെയും പ്രസംഗവേദികളിൽ അദ്ദേഹം മുടങ്ങാതെ എത്തി. വീറോടെ അന്തരീക്ഷത്തിലേക്ക് വാക്കുകൾ എറിഞ്ഞു, ശ്രോതാക്കളിലേക്ക് ആശയങ്ങൾ വിതറി. വിദ്യാഭ്യാസ ചിന്തകനായി, സാഹിത്യ വിമർശകനായി വ്യാപരിച്ച മേഖലകളിലെല്ലാം അഴീക്കോട് മാഷ് തിളങ്ങി. തത്വമസി എന്ന സൃഷ്ടിയിലൂടെ സാഹിത്യലോകവും കൈപ്പിടിയിലൊതുക്കി. പ്രസംഗവേദികളിലേക്കുള്ള യാത്രക്കിടയിൽ പിന്നെയും പിറന്നു 30-ലേറെ കൃതികൾ. കണ്ണൂരിലെ തികച്ചും സാധാരണമായൊരു കുടുംബത്തിൽ ജനിച്ച സുകുമാർ അഴീക്കോടിൻ്റെ ഊർജം ഗാന്ധിയൻ ധാരയായിരുന്നു. മരണം വരെയും ഗാന്ധിയൻ ആശയങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. പിന്നിട്ട് 6 വർഷങ്ങളിൽ നമ്മൾ സുകുമാർ അഴീക്കോടിൻ്റെ അസാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ആ നിലവാരം തുലനം ചെയ്യുമ്പോൾ പിന്നിട്ട 6 ആണ്ടുകളിൽ സാംസ്കാരിക കേരളം അത്രമാത്രം ശൂന്യമാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യനെറ്റ് ന്യൂസ്.